Welcome back to Zala Learning. It's me, Sreebhama SB. മക്കളെ നിങ്ങൾ യു എസ് എസ് എക്സാം നിങ്ങൾ എടുത്തേട്ട് അല്ലേ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇരുപത്തി എട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി നിങ്ങൾക്ക് എക്സാം വരാൻ പോവാണ് സോ മക്കളെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട ഒരു ടൈമാണ് മാക്സിമം എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം യു എസ് എസ് എക്സാം ക്രാക്ക് ചെയ്യാം സോ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്റ്റേ പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടിരിക്കുക വർക്ക് ഹാർഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ ഹാർഡ് വർക്ക് ചെയ്യാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തോ ഈ ഒരു സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചോ പോസിറ്റീവായിട്ടിരുന്നോ നിങ്ങൾ നിങ്ങളിൽ തന്നെ കോൺഫിഡന്റ് ആയിട്ടിരുന്നോളൂ എന്നാൽ ഉറപ്പിക്കാം നമുക്ക് എന്താണ് വിജയം നമ്മുടെ കയ്യിൽ തന്നെയാണ് അല്ലെ നമ്മൾ വിചാരിക്കുന്നത് എന്തോ അത് നമുക്ക് മേക്ക് ഇറ്റ് ഹാപ്പൻ എന്താണ് നിങ്ങൾ പോസിറ്റീവ് വർക്ക് ഹാർഡ് ഏറ്റവും ബെസ്റ്റ് മക്കളെ നന്നായി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ യു എസ് എക്സാമിനെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മക്കളെ ഏതാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം യെസ് ഒന്നാമത്തെ ഇതാണ് പറക്കുന്ന

പാലൂട്ടി വളർത്തുന്ന ജീവികൾ അല്ലെങ്കിൽ പക്ഷികളുടെ കേസിലാണ് ഇപ്പൊ നമ്മൾ ചോദിച്ചത് ഇപ്പൊ പാലൂട്ടി വളർത്തുന്ന ഒരു പക്ഷിയാണ് അല്ലെ സോ ഈ വവ്വാലിന്റെ കേസിൽ വരുന്ന സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പറക്കുന്നതിൽ പാലൂട്ടി വളർത്തുന്ന ഒരു ജീവി എന്ന് പറയുന്നത് വവ്വാലാണ് അല്ലെ നമ്മൾ നിപ്പ നിപ്പ ഒക്കെ കേട്ട് കഴിയുന്നതേ ഉള്ളേ കോഴിക്കോടൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയമായിരുന്നു നിപ അതിന്റെ റീസൺ എന്തായിരുന്നു ഇതേപോലെ വവ്വാലായിരുന്നു അല്ലെ സോ പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാൻ സഹായിക്കുന്നത് പക്ഷികളെ പോലെ തോന്നുമെങ്കിലും ഇവ കുഞ്ഞുങ്ങളെ പ്രസവി പാലൂട്ടി വളർത്തുന്ന ആളുകളാണ് ബാറ്റ് ഈസ് എ ചെയ്യുന്ന ഒരാളാണ് ആൻഡ് വെബ്ഡ് ആണ് അവർക്കുള്ളത് നമ്മൾ ഈ ചിറക് നിങ്ങൾ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഈ ചിറക് എങ്ങനെയാണ് മുൻകാലുകളിൽ ബന്ധിതമായിട്ടുള്ള ചിറകുകളാണ് ആൻഡ് ടു ചിരകുകളാണ് അവർ ഫീഡ് ചെയ്തിട്ട് വളർത്തുന്നതാണ് സോ ആലോചിച്ച് വെച്ചോളട മക്കളെ ഏതാണ് ആൻസർ ആൻസർന്ന് കറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ഇതാണ് താഴെ ആലോചിച്ച് പറക്കാൻ കഴിവില്ലാത്ത പക്ഷി ഏതാണ് ചോദിക്കുന്നത് വവ്വാല ബാറ്റ് പിജൻ ഈഗിൾ ഏതാണ് മക്കളെ പറക്കാൻ കഴിവില്ലാത്ത പക്ഷി ഏതാണ് നമുക്കറിയാം അത് ഒട്ടക പക്ഷിയാണെന്നറിയാം അല്ലെ സോ ഒട്ടക പക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൂകളിലും കാര്യങ്ങളൊക്കെ പോയാൽ ചില സൂകളിലൊക്കെ എന്താണ് നമുക്ക് ഈ ഒട്ടക പക്ഷിനെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഡിസ്കവറി ചാനലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒട്ടകപ്പക്ഷീനെ അല്ലേ സോ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച അഞ്ച് ആറിൽ അതേപോലെ നാലാം ക്ലാസ്സിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ യു എസ് എസ് എക്സാമിന് ചോദിക്കും ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും അതുപോലെ ഈ വർഷം പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്തുണ്ടാവും നമ്മുടെ സിലബസിൽ നിങ്ങൾക്ക് ചോദിക്കും സോ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക തറവുമായി തന്നെ പഠിക്കാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഡാഷ് ദ ബേസിക് എലമെന്റ് ഓഫ് ദ ലൈഫ് എന്ന് പറഞ്ഞത് കോശം കലകൾ അവയവങ്ങൾ കോശാംഗങ്ങൾ സെൽ ടിഷ്യൂ ഓർഗൻ ഓർഗൻ അല്ലേ ഏതാട് മക്കളെ വരുന്ന നമുക്കറിയാം കോശങ്ങൾ നമ്മുടെ ശരീരം നമ്മുടെ മനുഷ്യ ശരീരം എത്രയോ അധികം കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് അല്ലേ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുതായിട്ടുള്ള സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചാണ് നമ്മുടെ ഓരോ സ്ഥലങ്ങളും ഇപ്പോൾ ഈ ഒരു പോഷൻ എടുത്താൽ തന്നെ ഇവിടെ ഒരുപാട് സെല്ലുകൾ ഉണ്ട് സോ നമുക്ക് എന്ത് പറയാം ജീവൻ്റെ അടിസ്ഥാന ഘടകം ഒരു ഹ്യൂമൻ സെല്ല് കൺസിഡർ ചെയ്താൽ അതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ട ഹ്യൂമൻ ബോഡിയിൽ വേണ്ട ഒന്നാണ് സെല്ലാണ് ഹ്യൂമൺ സെല്ലെന്ന് പറയുന്നത് അതിലൊരുപാട് സാധനം എന്താണ് ചെറു ചെറിയതായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട് അപ്പോൾ ലൈസോസോം ഉണ്ട് മൈട്രോകോൺട്രി ഉണ്ട് റൈബോസോം സൈറ്റോപ്ലാസം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോശത്തിനകത്ത് ഉണ്ട് ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ അപ്പം അടുത്ത ക്വസ്റ്റ്യൻ അമീബ ഒരു ഡാഷ് കോശ ജീവിയാണ് അമീബ ഈസ് എ ഡാഷ് സെൽഡ് ഓർഗാനിസം യൂണിസെല്യുലാർ ബൈസെല്ലുലാർ ആഫീബിയൻ മൾട്ടി സെല്ലുലാർ ഏകകോശം ദ്വികോശം കോശം ഉഭയ ജീവിയാണോ അതോ ബഹുകോശ ജീവിയാണോ എന്ന് ചോദിക്കുന്നത് അമീബ ഏതാണ്ട് മക്കളെ വരാ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലേ ഇതെല്ലാം നമുക്കറിയാം ഏകകോശ ജീവിയാണ് സെല്ലുലാർ ഓർഗാനിസം ആണ് അമീബ എന്ന് അറിയാം അല്ലെ സോ ഏറ്റവും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റിയ ഒരാളാണ് അമീബ ഒരു ഷേപ്പും ഇല്ലാത്ത ആളായതുകൊണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം അപ്പൊ അതിൽ എന്തൊക്കെയുണ്ട് ഫുഡ് വാക്യൂൾ ഉണ്ട് അതേപോലെ പ്ലാസ്മ ജെല്ലുണ്ട് ഇതെല്ലാം എന്തുണ്ട് അമീബയുടെ കേസിലുണ്ട് അതിന് കപടപാതങ്ങൾ എന്നാണ് നമ്മൾ പറയാം അല്ലെ സോ അത് എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഫുഡൊക്കെ വരുമ്പോൾ സമയത്ത് ഈ കപടപാതങ്ങളൊക്കെ ഇങ്ങനെ സൂഡോ എന്താ പറയുക നമ്മുടെ സൂഡോ പൊടിയൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തിട്ട് അതിനുള്ളിലോട്ട് എന്ത് ആ നമ്മുടെ ഏതെങ്കിലും ഒരു ജീവി വന്നു കഴിഞ്ഞാൽ അതിന് കഴിക്കേണ്ട ഭക്ഷണം വന്നുകഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും ഉള്ളിലോട്ട് എടുത്തിട്ട് ഡൈജസ്റ്റ് ചെയ്ത് കഴിക്കാൻ ചെയ്യുന്നത് അല്ലേ സോ അതിന്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അമ്മീബയുടെ ന്യൂട്രീഷൻസ് അതും ഇമ്പോർട്ടൻ്റ് ആണ് ഏതാ ത്രൂ ദലമെൻ്ററി കനാൽ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ സോ അമീബ അമീബന്ധിച്ച് ജീവിയാണെന്ന് ആലോചിക്കുക ഷെയ്പ്പൊന്നും ഇല്ലാതെ ഏത് ഷേപ്പിലും വരയ്ക്കാൻ പറ്റിയ ഒരാളാണ് അമീബ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് നോൺ ആസ് ഗ്രീൻ പ്ലാനറ്റ് പച്ചഗ്രഹം എന്ന് അറിയപ്പെടുന്നത് മാസ ജൂപ്പീറ്റർ യുറാനസ് വീനസ് ചൊവ്വ വ്യാഴം യുറാനസ് ശുക്രൻ ഏതാണ് മക്കളെ പച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് നമുക്കറിയാം അത് യുറാനസ് ആണ് ആണെന്നറിയാം അല്ലേ യുറാനസ് ഏകദേശം എന്താണ് ഒരു പച്ച കളറിൽ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് സൗരയൂഥം നമുക്കറിയാം ഏറ്റവും സെൻട്രലുള്ള സൂര്യൻ അതിനു ചുറ്റും ഗ്രഹങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒരാളാണ് യുറാനസ് അതുപോലെ കുറെ ഉണ്ണുണ്ടല്ലേ നെപ്റ്റ്യൂൺ ഉണ്ട് നമ്മുടെ ഏർത്ത് ഉണ്ട് അതേപോലെ ബുധൻ എല്ലാം എന്താണ് നമുക്ക് സൂര്യന് ചുറ്റും സൗരയൂഥത്തിൽ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളാണ് ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വൈറ്റമിൻ വിച്ച് വൈറ്റമിൻ ഇസ് എസെൻഷ്യൽ ഫോർ ദ ഐ ഹെൽത്ത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രധാനമായും വേണ്ട വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ആണോ വിറ്റാമിൻ എ ആണോ വിറ്റാമിൻ ഡി ആണോ വിറ്റാമിൻ സി ആണോ എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ ഐക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏതാണ് മക്കളെ വൈറ്റമിൻ എ വിറ്റാമിൻ എ ആണ് നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഓരോന്നിനും ഓരോന്നുണ്ട് നമ്മുടെ ബോഡിക്ക് വേണ്ട വൈറ്റമിൻസ് ഏതെല്ലാമാണ് കണ്ണിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളത് ഏതാണ് സ്കിന്നിന് ഏതാണ് അപ്പോൾ ഓരോന്നിനും സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് എണ്ണുണ്ട് അപ്പോൾ കണ്ണിൻ്റെ കേസിൽ നമ്മൾ ഇതൊക്കെ കഴിക്കണം ക്യാരറ്റ് അതുപോലെ ബദാം നട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കണം കോണ് നന്നായിട്ട് കഴിക്കണം ബ്രക്കോളി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഫുഡിൽ നമ്മൾ എന്ത് ചെയ്യണം ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ഹെൽത്ത് നമ്മളാണ് നോക്കേണ്ടത് അല്ലേ സോ ഏറ്റവും ബെസ്റ്റ് എന്താണ് നമ്മുടെ കണ്ണിന് കൊടുക്കാൻ പറ്റിയ ഇത്രയും അധികം സാധനങ്ങളുണ്ട് എഗ്ഗ് കഴിക്കണം എഗ്ഗിൻ്റെ വൈറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ് സ്പിനാച്ച് അതുപോലെ ഓറഞ്ച് സ്വീറ്റ് പൊട്ടറ്റോ ഇതൊക്കെ എന്താണ് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പൊ കണ്ണ് നമ്മുടെ കാഴ്ചശക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ സോ നമ്മളെ നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ പേഴ്സണൽ ഹൈജീനിക്ക് അതുപോലെ നമ്മുടെ ഫുഡ് അതുപോലെ എക്സസൈസ് ഇതെല്ലാം എന്താണ് നമ്മുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യും ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പോൾ അവസാനത്തെ ക്വസ്റ്റിൻ അമിതമായ മദ്യപാനം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിന്റെ വീക്കത്തിനും കാരണമാകുന്നു എക്സസൈസ് ഇൻ ദ ദ ഹ്യൂമൻ ലീഡ്സ് ടു ഓഫ് ർഗൻ ചോദിക്കുന്നുണ്ട് കരൾ ചെറുകുടൽ വൻകുടൽ വൃക്ക ലിവർ സ്മോൾ ഇൻഡസ്ട്രാൽ ലാർജ് ഇൻഡസ്ട്രാൽ കിഡ്നി ഏതാണോ മക്കളെ വരാ ഏതിനാണ് റീസൺ നമുക്കറിയാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ കരൾ വീക്കത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് കാരണമാകുന്നുണ്ട് സോ അമിതമായ മദ്യപാനം മദ്യപാനം ശരിക്കും തന്നെ ആരോഗ്യത്തിന് നല്ലതല്ല പുകവലി മദ്യപാനം അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് സോ അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് വെക്കുക കരൾ വീക്കത്തിന് ലിവർ സിറോസിന് ഒക്കെ ാണ് ആൽക്കഹോളിസം എക്സസി അല്ലേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കസ് ചെയ്തു അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റിയൻ പഠിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ എല്ലാ ടെക്സ്റ്റ് ബുക്കും വായിച്ചു നോക്കുക അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടത് കുറെ ക്വസ്റ്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് വെക്കാം കേട്ടോ സോ എല്ലാരും ഇടിപൊളിയായിട്ട് എക്സാം എഴുതാ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ